ഇറ്റ്സ് മീ തഫ്സീറ വൺസ് അഗെയിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ മെയിൻലി പറയുന്നത് ഏത് പേപ്പറിലാണ് ഇത് പ്രിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്, പ്രിൻറ്റിങ് ചാർജ് എത്രയാണ്, അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ റേറ്റ് എത്രയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ക്യാൻവ ആപ്പിൽ ഞാൻ ഈ ഒരു ഡിസൈൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സേവ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഡിസൈൻ ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്ലോഡ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ക്യാൻവ ആപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കണമെങ്കിൽ എത്ര ഡോക്യുമെൻറ്റിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മുകളിൽ സെർച്ച് ബാറിൽ എത്ര ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് താഴെ ഒരു പ്ലസ് ചിഹ്നം കണ്ടില്ല, അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഗ്യാലറി ടെക്സ്റ്റ് ഒക്കെ ഉണ്ടാകും. അതിൽ ഗ്യാലറിയിൽ പോയിട്ട് നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് A3 ഷീറ്റാണ്, നമ്മൾ A4 സൈസിലാണ് ഇത് എഡിറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു പേജിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് A3 ഷീറ്റ് ആ വലിയൊരു ഷീറ്റാണ്, അതുകൊണ്ട് തന്നെ ബാക്കി നമുക്ക് കുറേ അധികം സ്പേസ് അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വേറെ ഒരു ഡിസൈനും കൂടെ ഇതിൽ കൊടുക്കാമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫോട്ടോസുകൾ കൊടുക്കാം, സ്റ്റിക്കേഴ്സുകൾ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഫോട്ടോസുകളാണ് അതിൽ ആഡ് ചെയ്യുന്നത്. ഈ സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഗ്യാലറിയിൽ പോവാം, ഒരു ഫോട്ടോയും കൂടെ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു A3 ഷീറ്റിൽ തന്നെ നമുക്ക് രണ്ട് A4 സൈസിലുള്ള ഫ്രെയിമിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ക്യാൻവ ആപ്പിലാണ് ചെയ്തിട്ടുള്ളത്, സേവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഡിറ്റിംഗ് ഭാഗം കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കണമെങ്കിൽ A3 ഡോക്യുമെൻറ്റിൽ വേണമല്ലോ. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് എടുക്കാൻ വന്നിട്ടുണ്ട്, പ്രസ്സിലാണ് വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പ്രസ്സിലാണ്. പ്രസ്സിലാവുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ചായിട്ട് നമുക്ക് കിട്ടും, സ്റ്റുഡിയോയിലാവുമ്പോൾ നല്ല റേറ്റ് വരും കേട്ടോ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കളർ പ്രിൻറ്റ് ചെയ്യുന്നിടത്താണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയാണെങ്കിൽ കളർ പ്രിൻറ്റ് ചെയ്യുന്നിടത്ത് പോകണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ ഫ്രെയിം ചെയ്തിട്ടുള്ളത് കളർ പ്രിൻ്റാണല്ലോ, അപ്പോൾ നമുക്ക് അവിടേക്ക് തന്നെ പോകണം. അപ്പോൾ അതിൽ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ A3 ഷീറ്റാണ്. ഈ ഒരു A3 ഷീറ്റിന് എനിക്ക് വന്നിട്ടുള്ളത് 35 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ കൂടാനും കുറയാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും 35 രൂപ നല്ലൊരു പ്രൈസ് തന്നെയാണ്. പിന്നെ സ്റ്റുഡിയോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും. അപ്പോൾ അതിനേക്കാളും നമുക്ക് പ്രസ്സിലൊക്കെ പോകുന്നതന്നെയാണ് കേട്ടോ ബെറ്റർ. അത്യാവശ്യം നല്ല ക്ലിയർ തന്നെ കിട്ടും. പിന്നെ ഓരോ പ്രസ്സിലും വ്യത്യസ്ത ഷീറ്റിലാണ് ചിലപ്പോൾ പ്രിൻ്റ് ചെയ്തിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ ഒക്കെ ഒപ്പം ഉണ്ടാവുന്ന ഒരു നോട്ടീസ് ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര തിക്നെസ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുണ്ട്. പിന്നെ 300 GSM, അതായത് നല്ല കട്ടിയുള്ള ഒരു ഷീറ്റും കൂടെയാണ്. അപ്പോൾ ഇത് വന്നിട്ട് നല്ല കട്ടിയുള്ള ഷീറ്റാണ് ഈ ഒരു ഫ്രെയിമിന് ചെയ്തിട്ടുള്ളത്. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്, കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും. ചിലപ്പോൾ അവിടെ കട്ടിയുള്ള ഉണ്ടാവില്ല, അപ്പോൾ ആ ഒരു സമയത്ത് കട്ടില്ലാത്ത എടുക്കലുണ്ട്, അങ്ങനെയും ചെയ്യും. അപ്പോൾ ഇതാണ് പേപ്പറിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫ്രെയിം മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് കളറിലാണ്, ബ്ലാക്കും വൈറ്റുമാണ് ഇവിടെ ഫ്രെയിം ഉള്ളത്. എൻ്റെ ഫേവറേറ്റ് കളർ വൈറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ ഫ്രെയിം തന്നെ രണ്ട് തരത്തിലുള്ള വൈറ്റും ബ്ലാക്കും ഉണ്ട്. അതായത് ഫ്രെയിമിൻ്റെ ചില കട്ടിയുള്ളതും കട്ടില്ലാത്തതുണ്ട്, ഫ്രെയിം കട്ടിയുള്ളതും കട്ടില്ലാത്തതുണ്ട്. അപ്പോൾ ഞാൻ കട്ടിയുള്ളതാണ്, കട്ടിയുള്ളതിന് 120 കട്ടില്ലാത്തതിന് 110 105 ആണ്, കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും ഒരു 5 വ്യത്യാസമൊക്കെ ഉള്ളൂ ഇത്. അപ്പോൾ ഇതാണ് കട്ടിയുള്ളത്. അപ്പോൾ ഇത് ഞാൻ അതാണ് ഫ്രെയിം റേറ്റ് 120 കേട്ടോ. ഓക്കെ, പിന്നെ ഇത് പ്രിൻ്റ് ചെയ്തെടുത്തത് ഇതാണ്, നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതാണ് 300 GSM കേട്ടോ. അപ്പോൾ അതിൻ്റെ തിക്നെസ്സാണ് പറയുന്നത്, പേപ്പറിൻ്റെ തിക്നെസ്സും. ഓക്കെ, അപ്പോൾ ഈ കട്ടില്ലാത്തത് എടുത്താലുള്ള പ്രശ്നം നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോഴും അതുപോലെ സ്ക്രാപ്പ് ബുക്കിനാവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ഈ ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ. എന്നാലും സ്ക്രാപ്പ് ബുക്കിനൊക്കെ ഈ കട്ടിയുള്ളതാണ് എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ഓരോ ഫോട്ടോസ് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രെയിമിന് വേണ്ടി ഡിസൈൻ കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ആ ഒരു പേപ്പർ നമുക്ക് പിടിക്കേണ്ടി വരും, നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ആ ഭാഗമൊക്കെ ചിലപ്പോൾ ചുളിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉള്ള ഭാഗം ഏരിയയിലൊക്കെ നമ്മൾ ആ ഒരു പേപ്പർ അങ്ങനെ വെക്കുക എന്നുണ്ടെങ്കിൽ
അതിന് ഭയങ്കരമായിട്ട് പണി കിട്ടും. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ അങ്ങനെ ആ ഒരു തിക്നെസ് കുറഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ നല്ല രീതിയിൽ മക്കളൊന്നും വരാത്ത ഭാഗത്ത്, പിന്നെ എന്താ പറയുക, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ കട്ടിയുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇത് ഞാൻ അതാണ് പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് ഫ്രെയിമിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ബാക്കിലുള്ളതൊന്ന് ക്ലിപ്പുകളൊക്കെ അയച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഈ ഒരു ഫ്രെയിമിൻ്റെ ഗ്ലാസിൻ്റെ കറക്റ്റ് സൈസിന്, അല്ലെങ്കിൽ ഈ ഫ്രെയിമിൻ്റെ ബാക്കിലുള്ള ഒരു ബോർഡുണ്ടല്ലോ അതിൻ്റെ സൈസിന് നമ്മൾ ആ ഒരു ഡിസൈനിൻ്റെ മുകളിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, ഇങ്ങനെ വെച്ച് നോക്കുക. ഗ്ലാസ് ആയാലും കുഴപ്പമില്ല, ഈ ഒരു ചട്ടയായാലും കുഴപ്പമില്ല, അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് വരച്ചു കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു തിക്നെസ് കുറഞ്ഞ പേപ്പറിൽ ചെയ്യുമ്പോൾ അത് ചുക്ക് ചുളിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓർഡറൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് നമുക്കൊരു വൃത്തിയായി കിട്ടൂ, എനിക്കതൊരു സംതൃപ്തി കിട്ടലില്ല കേട്ടോ. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഞാനിതൊന്നും കട്ട് ചെയ്തിട്ടെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസും ഫ്രെയിമും ഫ്രെയിം ബോർഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനിതേ ഒരു കോട്ടൺ ടവല്, ഇതുപോലെ എന്തെങ്കിലും എന്താ ഗ്ലാസ് ക്ലീനർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു നനഞ്ഞ ടവല് വെച്ചിട്ട് നന്നായിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കണം, അതിന് ശേഷം ഫ്രെയിമും ഫ്രെയിം ബോർഡും ക്ലീൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ക്ലീനറും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പും പൊടി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൽ നമ്മുടെ ടവല് മുക്കിയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ടവലും കൂടെ വെച്ചിട്ട് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിമും ഗ്ലാസ്സും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാനിത് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. പിന്നെ ഫ്രെയിം ബോർഡും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ലിപ്പുകളൊക്കെ താഴ്ത്തി കൊടുക്കാം. ഫൈനലി നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രെയിം ഇതുപോലെ ഫ്രെയിം വർക്കിനോടും DIY ക്രാഫ്റ്റ് ഐഡിയാസിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ DIY ഹെയർ ക്ലിപ്പുകളൊക്കെ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഫ്രെയിമും ഇതിൽ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്യാം, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണെൻ്റെ ചാനൽ കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും പിശുക്കത്തിനും കാണിക്കരുത്. താങ്ക് യു.